മോളെ വദനെ, നിനക്കൊരു കാര്യം അറിയോ? ഈ കപ്പയ്ക്കും നിനക്കും ഒരു ബന്ധമുണ്ട്. എന്ത്? എന്റെ പെണ്ണി കപ്പയെ പോലെ ഉണ്ടാവുന്ന ഞാൻ എന്തെന്തൊക്കെയോ. രാത്രിയൊക്കെ എന്റെ സ്വപ്നത്തിൽ വന്ന് എന്നെ കൊല്ലുവാണല്ലോടെ നീ. ഈ അസുഖം എപ്പോഴാ തീരാന്ന് ഒരു പിടുത്തമില്ലല്ലോടി. ഇപ്പൊ തന്നെ തീർത്താൽ എന്താ? ഹാ, ഞാനടി. ഇങ്ങനെ വിട്ട രണ്ട് കൊച്ചിനെ തന്നിട്ട് പോവല്ലോ നീ. ഞാൻ പോവാ. വദന, ഒന്ന് നിക്ക്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഓ, ഞാൻ അതോർത്ത് പേടിച്ചോടുകാണോ നീ വിചാരിക്കുന്നത്? ദാ നോക്ക്, ഇതിനൊന്നും വളയുന്നവളല്ല ഈ വദന. വദന നിക്ക്, നിക്ക് വദന. നമുക്ക് പിന്നെ കാണാം, ഞാൻ പോവാ. ഹേയ് വദന, നാളെ തിങ്കളാഴ്ച ചന്തയിലേക്ക് വാ. ഒരു പെണ്ണിനെ കാണുമ്പോ അവളുടെ കണ്ണ് ചെമ്മീനെ പോലെ പറയാറില്ലേ? പെണ്ണിന് മീന് ഒരു കണക്ഷൻ ഉണ്ടെന്നേ. ആ, ഈ കമലാസനൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, മാനെ തേനെ പൊന്മാനെന്നൊക്കെ. എപ്പോഴെങ്കിലും കയ്യിൽ നിന്ന് വഴുതി പോയിട്ടുണ്ടോ? അതുകൊണ്ട് പറഞ്ഞായിരിക്കും. കാണുന്നില്ലല്ലോ, ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ ഈ ബ്രോക്കർമാരുടെ തലയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്താ ഉള്ളത്? എന്നും പറഞ്ഞ് പഴയ പോണവരെയൊക്കെ അങ്ങ് കൂപ്പ് വിളിക്കാൻ പറ്റുമോ? യവന്മാരെ ഇല്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാ. ചന്ത കൂടിയാലും ഇല്ലെങ്കിലും ഇവള് കറക്റ്റായിട്ട് കൂടും. മനസ്സിലായല്ലോ, പിന്നെന്തുവാ വിളിച്ചാ നീ അങ്ങ് വരുവോ? ഈ വദന എവിടെ പോയി മച്ചാനെ? 10 മണിക്കൊക്കെ വരണ്ടയാണല്ലോ. ആ, അവളൊന്ന് അന്വേഷിച്ചു നോക്ക്. ഏതെങ്കിലും മൂലയിലിരുന്ന് എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നുണ്ടാവും. രാവിലെ മുതൽ ഒരുത്തിനെയും കണ്ടില്ലല്ലോടി. രാവിലെ കണ്ടില്ല, എവിടെ പോയി? ഞാൻ എവിടെ വേണേലും പോകും. നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, ഉണ്ടാക്കിയ കാശ് കൊണ്ടുതരാൻ അറിയില്ലേ? അന്നടം വരെയൊക്കെ മതി. എന്തടി പറഞ്ഞ, എന്നെ തലം താനാരാ? ഞാൻ കാശ് ഉണ്ടാക്കി കൊണ്ടുതരും, താ മൂക്കറ്റ മുറിച്ചിട്ട് കണ്ടെടുത്ത് കിടക്കും. എന്തടി പറഞ്ഞ, കൈ മാറ്റടാ. സ്വന്തം കെട്ടിയത് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന നീയൊക്കെ ഒരാണാണോടാ? വായിട്ടടിക്കുന്നു. അവിടെ ചീത്തായത് കാരണം നീയാണ്. എന്തിനൊക്കെ തെളിഞ്ഞ് അത് ചോദിക്കാൻ നീയാരാ? പെണ്ണുങ്ങൾ ഇതുപോലെ തരുമ്പോ പിന്നെ നോക്കി നിൽക്കണോ? അവൾ ആരാന്ന് അറിയോ നിനക്ക്? എന്റെ ഭാര്യ. ആരായാലും അവര് മനുഷ്യല്ലേ. ഓ, ഇദ്ദേഹം പിന്നെ വലിയ മനുഷ്യനാ. അവളെ അടിച്ചതിന് നിനക്ക് ദേഷ്യം വരാൻ. എന്താ, അവള് നിന്റെ ആളാണോ? ഒരുപാട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരെ പോലും ഉണ്ടല്ലോ. മറ്റേ അടി കണ്ടില്ലേ, അടിയായാലും ഇങ്ങനെ വേണം. Oh.
നോക്ക്, അവസാനായിട്ടൊന്ന് പറയാം. കാട്ടിക്കൊടുക്കുന്നതിനും കൂട്ടിക്കൊടുക്കുന്നതിനും ജീവിച്ചതായിട്ട് മച്ചാനെ ഒരേ ഒരു പഞ്ച് ഡയലോഗ് മാത്രം അങ്ങോട്ട് നോക്ക്. മച്ചാനെ ബൈക്കിന് ചാവുന്നത്, ഞാനിപ്പോ വരാട്ടോ. ഇനിയെങ്ങാനും നിന്നെ ഇവിടെ കണ്ട വരില്ല, വരില്ല. ഏയ് വദന, ഒന്ന് നിക്ക് വദന. വഴിന്ന് മാറി എനിക്ക് പോണം. നീ ആദ്യം വണ്ടി ഇറങ്ങു വദന. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഇപ്പൊ എന്തായെന്ന് വെച്ചാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇനി എന്താ ആവാനാ? നീ ഒരിക്കലും മാറില്ല. ഓ പിന്നെ ഞാൻ വല്ലവന്റെ വീട്ടിൽ പോയി മോഷ്ടിച്ചോണ്ടിരിക്കല്ലേ നന്നാവാതിരിക്കാൻ വേണ്ടിട്ട്. ആ ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. അതും കൂടി ചെയ്തു കഴിഞ്ഞാ ഒരു തീരുമാനത്തിലെത്താലോ? ഇപ്പൊ നിനക്ക് എന്ത് തീരുമാനത്തിലെത്താലേ? ആദ്യം നീ വണ്ടി എടുക്ക്, എനിക്ക് വീട്ടിൽ പോണം. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് വദന. ഇനി എന്ത് കേക്കാനാ? ആ സ്ത്രീകൾക്ക് നിനക്ക് ഒരു ബന്ധമില്ലാത്തത് കൊണ്ടാണോ അവന്മാരുടെ കൂടെ നീ വഴക്കുണ്ടാക്കിയത്? ഇത് ഞാൻ നിന്നോട് ചോദിച്ചറിയണോ അല്ലേ? നീ വിചാരിക്കുന്ന പോലെ ഒന്ന് സംഭവിച്ചില്ല. നിന്നെ നന്നാക്കാൻ എന്നെ കൊണ്ട് ഈ ജന്മത്ത് കഴിയില്ല. നിനക്ക് കള്ളു കുടിക്കണം, ചാരായം കുടിക്കണം, ചീട്ട് കളിക്കണം, ഫ്രണ്ട്സുമായിട്ട് നാട് കറങ്ങണം. 24 മണിക്കൂർ നിന്റെ സന്തോഷത്തെ കുറിച്ച് മാത്രം ഓർക്കുന്നു നീ. പക്ഷെ എന്നെ കുറിച്ച് ഒരു ദിവസമെങ്കിലും ഓർക്കുന്നുണ്ടോ? അവൾ അവിടെ ചെലച്ചോണ്ട് കടക്കട്ടെ എന്ന് പറഞ്ഞല്ലേ നീ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഏട്ടനോട് പറഞ്ഞു നിന്നെ. ഒരു സ്ത്രീയായിട്ട് ഒരാൾ അനാവശ്യമായിട്ട് അടിക്കായിരുന്നു. വാ, അതിനെ കുറിച്ച് ചോദിക്കാൻ പോയപ്പോ വഴക്കുണ്ടായി. ഇതിനൊക്കെ പോയിട്ട് പോ, പോ. നിന്റെ ചേട്ടൻ തരുന്നുണ്ടോ? ദേ നോക്കേ, ഇനി നീ വാ തുറന്നാണ്ടല്ലോ. ഇതന്നെയായിരിക്കും നിനക്ക് മരുന്ന്. ആ എത്തി എത്തി എത്തി. നിർത്ത് നിർത്ത് നിർത്ത്, വണ്ടി നിർത്ത്, നിർത്താനല്ലേ പറഞ്ഞ. ആ മച്ചാ, ഇത് ആരവിടാ? പറയാം, വാ വാ. ഏയ് നിക്ക് നിക്ക് നിക്ക്. നീ എന്താ കാര്യം? വാ പറയാം, വാ. ഇത് എന്റെ മോനാ. നമസ്കാരം. അത് അവന്റെ ഫ്രണ്ട്. അതൊക്കെ അറിയാലോ. ആ നമസ്കാരം, നമസ്കാരം. പിന്നെ പെണ്ണിനെ കണ്ടില്ലല്ലോ, പെണ്ണിനെ ഒന്ന് വിളിച്ചേ. മിണ്ടാതിരിക്കേ. ആ എല്ലാരും കഴിച്ചില്ലേ? നിങ്ങളൊക്കെ കഴിച്ചോണം, പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. എല്ലാം പെണ്ണിനെ കൊടുത്തേച്ചത്. നീ ഒന്ന് മിണ്ടാതിരിക്കടാ. ഇപ്പൊ വന്നതല്ലേ ഉള്ളു, 2 മിനിറ്റ് ക്ഷമിച്ചോണേ. ലേറ്റ് ആകുന്നോറും തന്റെ കമ്മീഷൻ കിട്ടും സാറല്ലേ. അങ്ങനൊന്നും ചെയ്യല്ലേ, ഞാൻ തന്നെ കുട്ടികൊണ്ട് വന്നോളാം. അതൊന്നും വേണ്ട. ഹേമേ, ഹേമാ, 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 ഒന്ന് വാ. ഹേമാ, ഹേമാ, ഹേമയ്ക്ക് കേക്കണ്ടേ? ഞാനോടാ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഒന്ന് നോക്കടാ. അല്ല മച്ചാനെ, ഒന്ന് നോക്കടാ. ബ്യൂട്ടിഫുൾ ബ്ലൂ സാരിയാ. എടാ പോന്നടാ, പോന്നടാ, നോക്ക് നോക്ക് നോക്ക്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെടണം, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടണം, അതല്ലേ പ്രധാനം. ഹേമ നേരത്തെ ചെറുക്കനെ കണ്ടു, ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം. ഒരു ജോത്സ്യനോട് ചോദിച്ച് നിശ്ചയതയാണ് തീരുമാനിക്കാം. അങ്ങനല്ലടാ, നല്ല കാര്യത്തിന് നേരവും മുഹൂർത്തമൊക്കെ നോക്കണോടാ. നീ അവിടെ പോയിരുന്ന എന്തെങ്കിലും ഇവനെ പിന്നെ പിടിച്ച കിട്ടില്ലെന്ന്. നിങ്ങൾ തന്നെ ഒരു നല്ല തേതിയും നാളൊക്കെ നോക്കി കുറിച്ച് പറഞ്ഞോളൂ.